ഓക്കെ ഗുഡ് മോർണിംഗ് ഇപ്പൊ സ്റ്റാമ്പ് ശേഖരണം ഒരു കാല നമ്മൾ സ്റ്റാമ്പ് ശേഖരണ ഹോബീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ വിനോദങ്ങൾ ചില കുട്ടികളൊക്കെ കുട്ടികൾ എന്നല്ല വലിയവരും ചില വിനോദങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ അതില് സ്റ്റാമ്പ് ശേഖരണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇപ്പൊ പഠിക്കുന്നത് ഇപ്പൊ പലതരം വിനോദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷി വളർത്തല് കക്കുകളും ശങ്കകളും മറ്റും ശേഖരിക്കല് അലങ്കാര മത്സ്യങ്ങളെ വളർത്തല് പാഴ് വസ്തുക്കൾ കൊണ്ട് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കല് പുസ്തക വായന അല്ലെ നാണയ ശേഖരണം തുടങ്ങിയ ഒട്ടനവധി ഒട്ടനവധി വിനോദങ്ങളുണ്ട് അല്ലെ അതിലിവിടെ അരുൺ എന്ന കുട്ടി ഒരു സ്റ്റാമ്പ് ശേഖരണം നടത്തുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ ഓക്കെ ശ്രദ്ധിക്കുക സൈക്കിൾ ബെല്ലിന്റെ സുപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ തന്നെ അരുൺ വാതിൽക്കലയെ ഓടിയെത്തി പോസ്റ്റ്മാൻ നാലഞ്ച് കത്തുകൾ അവൻ്റെ കയ്യിൽ കൊടുത്തു അവയിൽ രണ്ടെണ്ണം വിദേ വിദേശത്ത് നിന്നുള്ളവയായിരുന്നു ഹായ് നല്ല സ്റ്റാമ്പുകൾ വിടർന്ന മിഴികളോടെ സ്റ്റാമ്പുകളിലേക്ക് നോക്കി അരുൺ പറഞ്ഞു ഞാൻ കത്തുകൾ വാങ്ങി ഓരോന്നായി തുറന്നു വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു അങ്കിൾ ഈ സ്റ്റാമ്പുകൾ എനിക്ക് തരണേ എന്തിനാ നിനക്കിത് ഞാൻ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നുണ്ട് ഒരു ആൽബം നിറയാറായി അവന്റെ ശബ്ദത്തിൽ സന്തോഷവും അഭിമാനവും തുളുമ്പി ഓ നല്ല കാര്യം നീ മിടുക്കൻ തന്നെ ഇനി എനിക്ക് കിട്ടുന്ന സ്റ്റാമ്പെല്ലാം തന്നേക്കാം അവൻ അവനെ ഒന്ന് തലോടി അഭിനന്ദിച്ചു അരുണിനെ പോലെ പല കുട്ടികളും സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു നല്ല വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണക്കാരുടെ സംഘടനകളും ക്ലബുകളും ഇന്ന് എല്ലാ രാജ്യത്തിലും അവർക്ക് രാജ്യാന്തര സംഘടനകളും പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് വിനോദങ്ങളുടെ രാജാവായാണ് സ്റ്റാമ്പ് ശേഖരണത്തെ കണക്കാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് സ്പഷ്ടമാണല്ലോ മാനസിക ആഹ്ലാദം നൽകുന്ന ഏതെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുക എന്നത് മനുഷ്യന് ജന്മനാ തന്നെയുള്ള സ്വഭാവമാണ് വ്യക്തിപരമായ വാസനക്കനുസരിച്ചാണ് ഓരോരുത്തരും തന്റെ വിനോദത്തെ കണ്ടെത്തുന്നത് അല്ലെ വിനോദത്തെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വ്യക്തിപരമായ അവരുടെ വാസനക്കനുസരിച്ചാണ് ഓരോരുത്തരും തന്റെ വിനോദത്തെ കണ്ടെത്തുന്നത് അല്ലെ അങ്ങനെ ചിത്രരചന പിന്നെന്താ പൂന്തോട്ട നിർമ്മാണം പക്ഷി വളർത്തൽ പിന്നെന്താ കക്കകളും ശംഖകളും മറ്റു ശേഖരിക്കല് പാൾ വസ്തുക്കൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാം അല്ലേ പിന്നെന്താ പുസ്തക വായന അതും പ്രധാന ഹോബീസ് ഒരു ഹോബീസ് പ്രധാനപ്പെട്ടതാണ് അല്ലേ ഇപ്പൊ ചില കുട്ടികൾ പുസ്തകം വായിക്കുന്നവരുണ്ടാവും പിന്നെന്താ നാണയ ശേഖരണം നമ്മൾ ഹേമൻ പറഞ്ഞതുപോലെ നാണയ ശേഖരണം അല്ലെ നാണയം ശേഖരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവൻ അപ്പോ ചില കുട്ടികള് പക്ഷി വളർത്തല് പിന്നെ മീൻ വളർത്തല് അല്ലെ ഗപ്പീനെ വളർത്തുന്നവരുണ്ട് അക്കോരത്തില് പുതിയ പുതിയ തരം ഫിഷിനെ വളർത്തുന്നവരുണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തില് അല്ലെ ഹരിന്തൊക്കെ ആയി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ അങ്ങനെയാണ് സ്റ്റാമ്പ് ശേഖരണത്തിന് ഒരു പ്രധാന വിനോദങ്ങളിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് ഇപ്പം മനുഷ്യൻ സാംസ്കാരികമായി വളരാൻ തുടങ്ങിയപ്പോൾ ആശയവിനിമയത്തിന് സന്ദേശങ്ങൾ കൈമാറേണ്ടത് ആവശ്യമായി തീർന്നു സന്ദേശവാഹകർ മുഖേന കത്തുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ എത്തിക്കുന്ന സമ്പ്രദായത്തിന് ഏകദേശം നാലായിരത്തോളം വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു അല്ലേ നമ്മള് പിന്നെന്താ പറഞ്ഞേ ബാബിലോണിയയിലാണ് ആദ്യമായി തപാൽ സമ്പ്രദായം ഉടലെടുത്തതെന്നും പണ്ഡിതന്മാർ കരുതുന്നു എവിടെയാണ് ബാബിലോണിയ ബാബിലോണിയയിലാണ് ആദ്യമായി തപാൽ സമ്പ്രദായം ഉടലെടുത്തെന്നും പണ്ഡിതമ്മ കരുതുന്നു കനത്ത കളിമൺ പലകൾ സന്ദേശങ്ങൾ എഴുതിയ ആളുകൾ അത് ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു പതിവ് പിന്നീട് ബി സി രണ്ടായിരത്തി മുന്നൂറിൽ ഗ്രീസിൽ റിലേ സമ്പ്രദായത്തിൽ ഓടിയും കുതിരപ്പറത്ത് സഞ്ചരിച്ചും കത്തുകൾ എത്തിക്കാൻ തുടങ്ങി ലോകത്തിൽ ആദ്യമായി തപാൽ ശാംപ് ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിലാണ് അല്ലെ ലോകത്തിലാദ്യമായി തപാൽ സ്റ്റാമ്പ് ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഇംഗ്ലണ്ടിലാണെന്ന് നമ്മൾ കഴിഞ്ഞ കാശ് പറഞ്ഞതാണ് സർ റോളൻഡ് ഹിൽ ആയിരുന്നു അതിന്റെ ഉപജ്ഞാതാവ് അല്ലേ സർ റോളൻ ഹിൽ ആയിരുന്നു അതിന്റെ ഉപജ്ഞാതാവ് ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാലേ അറിയാലോ കണ്ടുപിടിച്ചാളോ നെക്സ്റ്റ് അതിനു അതിനുമുമ്പ് കത്തുകളിൽ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല കത്ത് ലഭിക്കുന്ന മേൽവിലാസക്കാരൻ അതിനുള്ള നിശ്ചിത കൂലി നൽകണം എന്നതായിരുന്നു നിയമം എന്നാൽ ചിലർ കത്തുകൾ തിരസ്കരിക്കുന്ന തിരസ്കരിക്കുക പറഞ്ഞാ വേണ്ടാന്ന് വെക്കുക അല്ലെ ഉപേക്ഷിക്കുക എന്തുകൊണ്ട് ഈ ഒരു കൂലി ഈടാക്കേണ്ടത് കൊണ്ട് ചിലരെന്തെയും കത്തുകൾ തിരസ്കരിക്കും വേണ്ടാന്ന് വെക്കും അതുകൊണ്ട് തന്നെ തപാൽ നടത്തിപ്പുകാർക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നു അല്ലെ ഈ കത്തുകള് ചിലവർ തിരസ്കരിക്കുന്നത് മൂലം തപാൽ നടത്തിപ്പുകാർക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നു ആ പ്രശ്നത്തുള്ള പരിഹാരമാർഗം എന്ന നിലയിലാണ് റോളൻഡി ഹിൽ കത്തുകളിൽ മുൻകൂറായി സ്റ്റാമ്പ് വാങ്ങി പതിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് പെനി ബ്ലാക്ക് എന്ന പേരിലാണ് ഈ സ്റ്റാമ്പ് അറിയപ്പെട്ടത് എന്തായിരുന്നു പെനി ബ്ലാക്ക് പെനി ബ്ലാക്ക് എന്ന പേരിലാണ് ഈ സ്റ്റാമ്പ് അറിയപ്പെട്ടത് വിക്ടോറിയ രാജ്ഞിയുടെ തലയുടെ ചിത്രം മുദ്രണം ചെയ്തിട്ടുള്ള ആദ്യത്തെ ഈ സ്റ്റാമ്പിൽ എന്തുകൊണ്ടോ ഇംഗ്ലണ്ടിന്റെ പേര് അച്ചടിക്കാൻ വിട്ടുപോയി തപാൽ വകുപ്പിന്റെ ചരിത്രത്തിൽ അഭിമാനാർഹമായ പല കാര്യങ്ങളും ഇന്ത്യക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുർക്കി ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി തുർക്കി ഭരണാധികാരി എന്ന നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കും അലാവുദ്ദീൻ ഖിൽജി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ കുതിര തപാൽ നടപ്പിലാക്കി ഓർമ്മിക്കുന്ന ഓരോ പോയിന്റും അണ്ടർലൈൻ ചെയ്യണേ കുതിര തപാൽ നടപ്പിലാക്കി ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്നത്തെ രീതിയിലുള്ള പോസ്റ്റ് ഓഫീസുകൾക്ക് ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും സ്ഥാപിച്ചത് എന്നാൽ അത് അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു പൊതുജനോപകാരപ്രദമായ തപോലോഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ വാറൻ ഹേസ്റ്റിങ്സിന്റെ ഭരണകാലത്താണ് എങ്കിലും ഇന്ത്യയിൽ എല്ലായിടത്തും തപാൽ സ്റ്റാമ്പുകൾ പ്രചാരത്തിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പുറപ്പെടുവിച്ച അരയണ ഇപ്പോഴത്തെ ആറു വയസ്സക്കാണ് എന്ത് അരയണ എന്ന് പറയുക വിലയുള്ള സ്റ്റാമ്പ് ഇറങ്ങിയതോടെയാണ് വിദേശ രാജ്യങ്ങളിൽ എയർമെയിൽ സർവീസ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു അത് എയർമെയിൽ സ്റ്റാമ്പുകൾ പുറപ്പെടുവിച്ച കോമൺവെൽത്തിലെ ആദ്യ രാജ്യവും ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞതാണ് കേട്ടോ അത്രയും അതൊക്കെ പറഞ്ഞാണ് അടുത്ത ഒരു പാരഗ്രാഫും കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രഗത്ഭരായ ചരിത്ര പുരുഷന്മാർ പ്രതിഭാശാലികൾ ശാസ്ത്രജ്ഞന്മാർ കലാകാരന്മാർ ഭരണതന്ത്രജ്ഞന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിങ്ങനെയുള്ള മഹത്വ്യക്തികളുടെ ചിത്രങ്ങൾ സ്റ്റാമ്പുകളിലൂടെ പ്രചരിപ്പിച്ച് അവരെ ആദരിക്കുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവരെക്കുറിച്ച് അറിവ് നൽകുകയും ചെയ്യുന്നു ശാസ്ത്രം കല സാഹിത്യം ചരിത്രം മതം പ്രകൃതി രാഷ്ട്രഭരണം അധ്വാനം എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചിത്രീകരിക്കുന്ന സ്റ്റാമ്പുകളും ധാരാളമായി ഇറക്കുന്നു ലക്ഷക്കണക്കിന് സ്റ്റാമ്പുകളിലൂടെ അവയുടെ സന്ദേശം ജനങ്ങളിൽ എത്തുന്നു അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നെക്സ്റ്റ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസിലാണ് തപാ സ്റ്റാമ്പും അച്ചടിക്കുന്നത് തപാ സ്റ്റാമ്പും എവിടെ നിന്നാണ് എന്നാണ് പറഞ്ഞത് കറൻസി നോട്ടുകള് നമ്മുടെ പൈ ക്യാഷില്ലേ പൈസ അപ്പൊ അച്ചടിക്കുന്ന നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസിഡന്റ് തപാൽ സ്റ്റാമ്പും അച്ചടിക്കുന്നത് സ്റ്റാമ്പ് ശേഖരണത്തെ പറ്റി ആദ്യമേ സൂചിപ്പിച്ചല്ലോ സ്റ്റാമ്പ് ശേഖരിക്കുന്ന വിനോദത്തിന് പറഞ്ഞു വരുന്ന ഗ്രീക്ക് പദമാണ് ഫിലാറ്റലി എന്താണ് സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന ഗ്രീക്ക് വിനോദത്തിന് പറയുന്ന ഗ്രീക്ക് പേരാണ് എന്ത് ഫിലാറ്റലി ഹെർവിൻ എന്ന ഫ്രഞ്ചുകാരനാണ് ആ പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി നാല്പത്തി ഏഴിൽ ലണ്ടനിലെ ഒരു യുവതി തൻ്റെ കിടപ്പുമുറി തപാൽ സ്റ്റാമ്പുകൾ പതിച്ച് അലങ്കരിക്കാൻ തീരുമാനിച്ചു ഉപയോഗം കഴിഞ്ഞ തപാൽ സ്റ്റാമ്പുകൾ അതിനുവേണ്ടി അയച്ചു ആവശ്യപ്പെട്ട് അവർ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു അതിന് വമ്പിച്ച പ്രതികരണം ഉണ്ടായി ആയിരത്തോളം പതിനാറായിരത്തോളം സ്റ്റാമ്പുകൾ അവർക്ക് അയച്ചു കിട്ടി സ്റ്റാമ്പ് ശേഖരത്തിന് തുടക്കം അങ്ങനെയാണ് അല്ലേ എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ ലണ്ടനിലെ ഒരു യുവതി തൻ്റെ കിടപ്പുമുറി തപാൽ സ്റ്റാമ്പുകൾ കൊണ്ട് കിടപ്പുമുറി മൊത്തം തപാൽ സ്റ്റാമ്പുകൾ കൊണ്ട് അലങ്കരിക്കുവാൻ തീരുമാനിച്ചു ഉപയോഗം കഴിഞ്ഞ തപാൽ സ്റ്റാമ്പുകൾ അതിനു വേണ്ടി അയച്ചു ആവശ്യപ്പെട്ട് അവർ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു അതിന് വമ്പിച്ച പ്രതികരണം ഉണ്ടായി എന്ത് പറ്റി എന്തായി പതിനാറായിരത്തോളം സ്റ്റാമ്പുകൾ അവർക്ക് അയച്ച് കെട്ടി സ്റ്റാമ്പ് ശേഖരണത്തിന്റെ തുടക്കം അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെ വിവിധ നിലകളിൽ പ്രശസ്തരായ പലരും സ്റ്റാമ്പ് ശേഖരണം ഒരു വിനോദമാക്കിയിരുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഫ്രാങ്കിൽ റൂസ്വെൽറ്റ് തുടങ്ങിയവർ ഇവരിൽ പെടുന്നു ആരൊക്കെയാണ് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ഫ്രാങ്കിൽ റൂസ്വെൽറ്റ് അല്ലേ എന്നിവർ ഇതിൽ പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാമ്പ് ശേഖരണത്തിന് ഉടമയായിരുന്നു ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഉണ്ടോ എലിസബത്ത് രാജ്ഞി വരെ സ്റ്റാമ്പ് ശേഖരണം നടത്തിയിരുന്നു ഓരോ രാജ്യവും അവിടുത്തെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രകൃതിയെയും സ്റ്റാമ്പുകളിലൂടെ ഉദ്ഘോഷിക്കാൻ ശ്രമിക്കുന്നു അല്ലെ എന്താ ശ്രമിക്കുന്നത് ഓരോ രാജ്യവും അവിടുത്തെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രകൃതിയെയും സ്റ്റാമ്പുകളിലൂടെ ഉദ്ഘോഷിക്കാൻ ശ്രമിക്കുന്നു സ്റ്റാമ്പ് ശേഖരത്തിന്റെ പ്രാധാന്യം അവരുടെ എണ്ണത്തിലല്ല വൈവിധ്യത്തിലാണ് ഇപ്പൊ എണ്ണം കൂടുന്നതിലല്ല വൈവിധ്യമുള്ള സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നതിലാണ് സ്റ്റാമ്പ് ശേഖരത്തിന്റെ പ്രാധാന്യം ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനമാക്കി അതുമായി ബന്ധപ്പെട്ട വിവിധതരം സ്റ്റാമ്പുകൾ ശേഖരിച്ച് അവ കാലാനുക്രമത്തിൽ അവയുടെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ആൽബത്തിൽ പതിക്കുമ്പോഴാണ് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയായി മാറുന്നത് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയായി മാറുന്നത് എപ്പോഴാണ് ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനമാക്കി അതുമായി ബന്ധപ്പെട്ട വിവിധതരം സ്റ്റാമ്പുകൾ ശേഖരിച്ച് അവ കാലാനുക്രമത്തിൽ അവയുടെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ആൽബത്തിൽ പതിക്കുമ്പോഴാണ് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയായി മാറുന്നത് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയായി മാറുന്നത് എപ്പോഴാണ് എന്ന ചോദിച്ചാൽ അതാണ് ആൻസർ നല്ല രീതിയിൽ സ്റ്റാമ്പുകൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് അത് ചെയ്യുന്നവർക്ക് സൂക്ഷ്മ അവബോധം കലാബോധം ഏകാഗ്രത ക്ഷമ ജാഗ്രത ഏകാഗ്രത ഏകാഗ്രത അറിയോ ഏകാഗ്രതാഗ്രത അറിയില്ലേ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു ഏകാഗ്ര ഏകാഗ്രത എന്ന് പറഞ്ഞു ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന മനസ്സ് അതാണ് ഏകാഗ്രമായ മനസ്സ് എന്ന് പറയുക ക്ഷമ അറിയില്ലേ ക്ഷമയറിയില്ലേ ക്ഷമയറിയില്ലേ എന്താണെന്ന് ക്ഷമിക്കല്ലേ ജാഗ്രത പറഞ്ഞാലോ ഉണർവ് അല്ലേ ജാഗ്രത പറഞ്ഞാല് ഒരു ഉണർവ് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉണർവ് നെക്സ്റ്റ് എന്താ പറഞ്ഞത് സൂക്ഷ്മാവബോധം സൂക്ഷ്മമായ ധാരണ സൂക്ഷ്മാവബോധം കലാബോധം കലാ താല്പര്യം അല്ലേ കലയില് താല്പര്യം ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുമോ അല്ലേ നല്ല രീതിയിൽ സ്റ്റാമ്പുകൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് അല്ലേ വൈവിധ്യങ്ങളായ ഒരുപാട് ശേ സ്റ്റാമ്പുകൾ ശേഖരിച്ച് ഒരു സ്റ്റാമ്പ് ശേഖരണം ഒരു കലയാക്കി മാറ്റുക വളരെ പ്രയാസമേറിയ കാര്യമാണെന്നാണ് പറഞ്ഞത് അതിനെന്തൊക്കെ വേണമെന്നാ പറഞ്ഞത് അത് ചെയ്യുന്നവർക്ക് എന്തൊക്കെ സൂക്ഷ്മ സൂക്ഷ്മവബോധം വേണം കലാബോധം ഉണ്ടാവണം അല്ലെ പിന്നെ ഏകാഗ്രമായ മനസ്സുണ്ടാവണം ക്ഷമയുണ്ടാവണം ജാഗ്രത ഉണർവ് ഉണ്ടാവണം അല്ലെ തുടങ്ങിയ ഗുണങ്ങൾ സ്വായത്തമാവുകയും ചെയ്യും അതൊക്കെ സ്റ്റാമ്പ് ശേഖരണം നടത്തുന്ന ഒരാൾക്ക് ഇതൊക്കെ സ്വായത്തമാവെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റൂ സ്വന്തമായി ഒരു സ്റ്റാമ്പ് ആൽബം തയ്യാറാക്കി കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക സംതൃപ്തിയും ആനന്ദവും മാനസിക സംതൃപ്തി മനസ്സിലുണ്ടാകുന്ന സംതൃപ്തി ആനന്ദം സന്തോഷം അളവറ്റതായിരിക്കും അതായത് അളക്കാൻ പറ്റാത്തതായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരുപാട് അർത്ഥം പറയുന്നുണ്ട് അല്ലെ കുറെ വാക്കുകൾ പറയുന്നുണ്ട് എന്താ ഉണ്ടോ വൈവിധ്യം എന്ന് പറഞ്ഞാ എന്താണ് പലതരത്തിലുള്ളത് അല്ലെ വിവിധതരം വൈവിധ്യം നെക്സ്റ്റ് ഉദ്ഘോഷിക്കുക ഉറക്കെ പറയുക അർത്ഥത്തിൽ പറയുന്ന ഒരുപാട് ഉദ്ദേശ്യം ലക്ഷ്യം സന്ദർഭോചിതം സന്ദർഭത്തിന് അനുസരിച്ചത് യോജിച്ചത് സമ്പ്രദായം രീതി സ്വായത്തമാക്കുക സ്വന്തമാക്കുക യഥാസമയം സമയത്തിനനുസരിച്ച് യഥാസമയം സമയത്തിനനുസരിച്ച് എന്താണ് കരുതുന്നത് അർത്ഥം സ്പഷ്ടമാണല്ലോ ക്ലിയർ ണല്ലോ എന്നർത്ഥം സ്പഷ്ടമാണ് സ്പഷ്ടമാവുക പറഞ്ഞാൽ മനസ്സിലാവുക അല്ലെങ്കിൽ ക്ലിയർ ആവുക ഓക്കേ നെക്സ്റ്റ് നിശ്ചിതം നിശ്ചയിക്കപ്പെട്ടത് അഭിമാന അഭിമാനം അർഹിക്കുന്നത് സിമ്പിൾ ആണേ നിങ്ങക്ക് അറിയാത്തതായിട്ട് വലിയ അർത്ഥങ്ങളൊന്നും ഇതിലില്ല അർത്ഥവത്ത് അർത്ഥം നിറഞ്ഞത് സുപരിചിതം വളരെ പരിചിതമായത് ശേഖരണം ശേഖരിക്കൽ വിനിമയം ആശയവിനിമയം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈമാറ്റം തിരസ്കരിക്കുക നമ്മൾ പറഞ്ഞു വേണ്ട വയ്ക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക സന്ദേശ വകേറ് സന്ദേശം വഹിക്കുന്നവര് വിദൂരം വിദൂരത്തിനുള്ളത് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്നുള്ളത് വിദൂരം മുഖേന സന്ദേശം മുഖേന പറയുമ്പോൾ സന്ദേശം വഴിയായി ഉപജ്ഞാതാവ് നമ്മൾ പറഞ്ഞു ആദ്യം കണ്ടുപിടിച്ച ആളെയാണ് ഉപജ്ഞാതാവ് എന്ന് പറയുക ഏത് കാര്യവും ആദ്യം കണ്ടുപിടിക്കുന്നവരെയാണ് ഉപജ്ഞാതാവ് അതിൻ്റെ ഉപജ്ഞാതാവാണെന്ന് പറയും നെക്സ്റ്റ് എന്താണ് സ്പഷ്ടമാവുക പറഞ്ഞാൽ ക്ലിയർ ആവുക അല്ലെങ്കിൽ മനസ്സിലാവുക എന്നാണ് കേട്ടോ അസ്പഷ്ടം എന്നാണ് ഓപ്പോസിറ്റ് വേർഡ് സ്പഷ്ടമല്ലാത്തത് അപ്പോൾ സ്റ്റാമ്പ് ശേഖരണം നല്ലൊരു കലയാണ് അപ്പോൾ എന്തൊക്കെ സ്റ്റാമ്പ് ശേഖരണം ഒരു വിനോദമാക്കി മാറ്റുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞാൽ അത് ചെയ്യുന്നവർക്ക് സൂക്ഷ്മാവബോധം കലാബോധം ഏകാഗ്രത ക്ഷമ ജാഗ്രത തുടങ്ങിയ ഗുണങ്ങൾ സ്വായത്തമാകും സ്വായത്തമാവുക സ്വന്തമാവുക ആവുകയും ചെയ്യുന്നവർ തന്നെ അപ്പം സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാവും ഇത് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയാക്കി മാറ്റുന്നവർക്ക് ഏതൊക്കെ സൂക്ഷ്മ അവബോധം ഉണ്ടാവും കലാബോധം ഉണ്ടാവും ഏകാഗ്രത ഉണ്ടാവും ക്ഷമയുണ്ടാവും ജാഗ്രത ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലെത്താൻ പറ്റും അല്ലേ ഏകാഗ്രമായ ഒരു മനസ്സുണ്ടെങ്കിൽ എത്ര വിധം പഠിക്കാൻ പറ്റും പഠിച്ചത് ഓർമ്മയുണ്ടാവും ഏകാഗ്രത ആണെങ്കിലും നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലേക്ക് പോവാതെ ഏകാഗ്രമായ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും പിന്നെ ജാഗ്രത ഉണർവ് ഉണ്ടെങ്കിൽ നമുക്കതിൽ നല്ല പഠിക്കാൻ പറ്റും അല്ലേ അപ്പൊ ഈ ഈ കഴിവൊക്കെ ഒരു സ്റ്റാമ്പ് ശേഖരണം ഒരു വിനോദമാക്കി മാറ്റിയെടുത്താ ഉണ്ടാവും എന്നാ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കഴിവുകൾ ഉണ്ടാവും അതായത് കുറച്ച് ക്ഷമയും ഏകാഗ്രതയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം പിന്നെ ഒരേ രീതിയിലുള്ള സ്റ്റാമ്പുകളല്ല വൈവിധ്യം നിറഞ്ഞ സ്റ്റാമ്പുകൾ കുട്ടിക്കുന്നതിലാണ് കാര്യം എന്നാണ് ഇതിൽ പറഞ്ഞത് അല്ലേ പല പലതരത്തിലുള്ള സ്റ്റാമ്പുകൾ വൈവിധ്യം വിവിധതരം ആ എന്തൊക്കെയാണ് ആ അത് ഞാൻ ശേഖരിച്ചാണല്ലോ നമ്മുടെ വീട്ടിലൊരു ശേഖരണുണ്ട് അതെ എന്റെ സ്റ്റാമ്പ് ശേഖരണം ഓക്കേ അപ്പൊ നമ്മുടെ സ്റ്റാമ്പ് ശേഖരണം ഒരു കല എന്ന് പറഞ്ഞ് മനസ്സിലായോ എല്ലാവർക്കും ഒന്നുകൂടി അത് വായിക്കാം കുറച്ച് വലിയ പാടാണ് സൈക്കിൾ ബെല്ലിൻ്റെ സുപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ തന്നെ അരുൺ വാതുക്കലേക്ക് ഓടിയെത്തി പോസ്റ്റ്മാൻ നാലഞ്ച് കത്തുകൾ അവൻ്റെ കയ്യിൽ കൊടുത്തു അവയിൽ രണ്ടെണ്ണം വിദേശത്ത് നിന്നുള്ളവയായിരുന്നു ഹായ് നല്ല സ്റ്റാമ്പുകൾ വിടർന്ന മിഴികളോടെ സ്റ്റാമ്പുകളിൽ ഉറ്റുനോക്കി അരുൺ പറഞ്ഞു ഞാൻ കത്തുകൾ വാങ്ങി ഓരോന്നായി തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു അങ്കിൾ ഈ സ്റ്റാമ്പുകൾ എനിക്ക് തരണേ എന്തിനാ നിനക്കിത് ഞാൻ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നുണ്ട് ആൽബം നിറയാറായി അവന്റെ ശബ്ദത്തിൽ സന്തോഷവും അഭിമാനവും തുളുമ്പി ഓ നല്ല കാര്യം നീ മിടുക്കൻ തന്നെ ഇനി എനിക്ക് കിട്ടുന്ന സ്റ്റാമ്പെല്ലാം തന്നേക്കാം ഞാൻ അവനെ ഒന്ന് തലോടി അഭിനന്ദിച്ചു തലോടുക അറിയില്ല തലോടി തലോടുക അഭിനന്ദിക്കുക എന്ത് അഭിനന്ദിക്കാറിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പറയുക അല്ലെ അഭിനന്ദിക്കുക അരുണിനെ പോലെ പല കുട്ടികളും സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു നല്ല വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണക്കാരുടെ സംഘടനകളും ക്ലബുകളും ഇന്ന് എല്ലാ രാജ്യത്തിലും അവർക്ക് രാജ്യാന്തര സംഘടനകളും പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് വിനോദങ്ങളുടെ രാജാവായാണ് സ്റ്റാമ്പ് ശേഖരണത്തെ കണക്കാക്കി വരുന്നത് വിനോദങ്ങൾ പലതുണ്ട് പക്ഷെ അതിൻ്റെ രാജാവായാണ് സ്റ്റാമ്പ് ശേഖരണത്തെ കണക്കാക്കി വരുന്നത് അതായത് വിനോദങ്ങളുടെ രാജാവാണ് സ്റ്റാമ്പ് ശേഖരണം എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് സ്പഷ്ടമാണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ മാനസിക ആഹ്ലാദം നൽകുന്ന ഏതെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുക എന്നത് മനുഷ്യന് ജന്മനാ സ്വഭാവമാണ് വ്യക്തിപരമായ വാസനക്കനുസരിച്ചാണ് ഓരോരുത്തരും അവരുടെ തൻ്റെ വിനോദത്തെ കണ്ടെത്തുന്നത് ചിത്രരചന പൂന്തോട്ട നിർമ്മാണം പക്ഷി വളർത്തൽ കക്കകളും ശംഖുകളും മറ്റും ശേഖരിക്കൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്തൽ വസ്തുക്കൾ കൊണ്ട് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കൽ പുസ്തക വായന നാണയ ശേഖരണം തുടങ്ങിയ വിനോദങ്ങളിൽ മുഖ്യമായ ഒരു സ്ഥാപ സ്ഥാനമാണ് സ്റ്റാമ്പ് ശേഖരണത്തിനുള്ളത് മനുഷ്യൻ സാംസ്കാരികമായി വളരാൻ തുടങ്ങിയപ്പോൾ ആശയവിനിമയത്തിന് സന്ദേശങ്ങൾ കൈമാറേണ്ടത് ആവശ്യമായി തീർന്നു സന്ദേശ മുഖേന കത്തുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ എത്തിക്കുന്ന വിദൂര സ്ഥലം എന്ന് പറഞ്ഞാല് വളരെ ദൂരെയുള്ള സ്ഥലം സമ്പ്രദായത്തിന് ഏകദേശം നാലായിരത്തോളം വർഷത്തെ പഴക്കമുണ്ട് സമ്പ്രദായം എന്ന് പറഞ്ഞ രീതി ലെൽ ബാബിലോണിയയിലാണ് ആദ്യമായി തപാൽ സമ്പ്രദായം ഉടലെടുത്തതെന്നും പണ്ഡിതന്മാർ കരുതുന്നു കനത്ത കളിമൺ പലകളിൽ സന്ദേശങ്ങൾ എഴുതി ആളുകൾ അത് ചുമന്നുകൊണ്ടു പോവുകയായിരുന്നു പതിവ് പിന്നീട് ബി സി രണ്ടായിരത്തി മുന്നൂറിൽ ഗ്രീസിൽ റിലേ സമ്പ്രദായത്തിൽ ഓടിയും കുതിരപ്പുറത്ത് സഞ്ചരിച്ചും കത്തുകൾ എത്തിക്കാൻ തുടങ്ങി ലോകത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിലാണ് സർ റോളൻ ഹില്ലായിരുന്നു അതിന്റെ ഉപജ്ഞാതാവ് അതിനു മുമ്പ് കത്തുകളിൽ സ്റ്റാമ്പൊട്ടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല കത്ത് ലഭിക്കുന്ന മേൽവിലാസക്കാരന് അതിനുള്ള നിശ്ചിത കൂലി നൽകണം എന്നതായിരുന്നു നിയമം എന്നാൽ ചിലർ കത്തുകൾ തിരസ്കരിക്കുന്നത് മൂലം തിരസ്കരിക്കുക വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക തപാൽ നടത്തിപ്പുകാർക്ക് ഏറ്റവും വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നു ആ പ്രശ്നത്തിലുള്ള പരിഹാര മാർഗം എന്ന നിലയിലാണ് റോളൻഡ് ഹിൽ കത്തുകളിൽ മുൻകൂറായി സ്റ്റാമ്പ് വാങ്ങി പതിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് പെനി ബ്ലാക്ക് എന്ന പേരിലാണ് ഈ സ്റ്റാമ്പ് അറിയപ്പെട്ടത് പെനി ബ്ലാക്ക് വിക്ടോറിയ രാജ്ഞിയുടെ തലയുടെ ചിത്രം മുദ്രണം ചെയ്തിട്ടുള്ള ആദ്യത്തെ ഈ സ്റ്റാമ്പിൽ എന്തുകൊണ്ടോ ഇംഗ്ലണ്ടിന്റെ പേര് അച്ചടിക്കാൻ വിട്ടുപോയി തപാൽ വകുപ്പിന്റെ ചരിത്രത്തിൽ അഭിമാനാർഹമായ പല കാര്യങ്ങളും ഇന്ത്യക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുർക്കി ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഗിൽജി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യയിൽ കുതിര തപാൽ നടപ്പിലാക്കി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്നത്തെ രീതിയിലുള്ള പോസ്റ്റ് ഓഫീസുകൾ ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും സ്ഥാപിച്ചത് എന്നാൽ അത് അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു പൊതുജനോപകാരപ്രദമായ തപാൽ ഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി വാറൻ ഹേസ്റ്റിങ്സിന്റെ ഭരണകാലത്താണ് എങ്കിലും ഇന്ത്യയിലെ എല്ലായിടത്തും തപാൽ സ്റ്റാമ്പുകൾ പ്രചാരത്തിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പുറപ്പെടുവിച്ച അരേണ വിലയുള്ള സ്റ്റാമ്പ് ഇറങ്ങിയതോടെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എയർമെയിൽ സർവീസ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു അത് എയർമെയിൽ സ്റ്റാമ്പ് പേപ്പർ വെപ്പുറപ്പെടുവിച്ച കോമൺവെൽത്തിലെ ആദ്യ രാജ്യവും ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പ്രഗത്ഭരായ ചരിത്ര പുരുഷന്മാർ പ്രതിഭാശാലികൾ ശാസ്ത്രജ്ഞന്മാർ കലാകാരന്മാർ ഭരണതന്ത്രജ്ഞന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിങ്ങനെയുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ സ്റ്റാമ്പുകളിലൂടെ പ്രചരിപ്പിച്ച അവരെ ആദരിക്കുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവരെക്കുറിച്ച് കുറിച്ച് അറിവ് നൽകുകയും ചെയ്യുന്നു ശാസ്ത്രം കല സാഹിത്യം ചരിത്രം മതം പ്രകൃതി രാഷ്ട്രഭരണം അധ്വാനം എന്നിവരുമായി എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചിത്രീകരിക്കുന്ന സ്റ്റാമ്പുകളും ധാരാളമായി ഇറക്കുന്നു ലക്ഷക്കണക്കിന് സ്റ്റാമ്പുകളിലൂടെ അവയുടെ സന്ദേശം ജനങ്ങളിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്സിലാണ് തപാൽ സ്റ്റാമ്പും അച്ചടിക്കുന്നത് സ്റ്റാമ്പ് ശേഖരണത്തെ പറ്റി ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ സ്റ്റാമ്പ് ശേഖരിക്കുന്ന വിനോദത്തിന് പറഞ്ഞു വരുന്ന ഗ്രീക്ക് പദമാണ് ഫിലാറ്റലി ഹെർവിൻ എന്ന ഫ്രഞ്ചുകാരനാണ് ആ പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ ലണ്ടനിലെ ഒരു യുവതി തന്റെ കിടപ്പുമൊരു തപാൽ സ്റ്റാമ്പുകൾ പതിച്ച് അലങ്കരിക്കാൻ തീരുമാനിച്ചു ഉപയോഗം കഴിഞ്ഞ തപാൽ സ്റ്റാമ്പുകൾ അതിനു വേണ്ടി അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് അവർ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു അതിന് വമ്പിച്ച പ്രതികരണവും ഉണ്ടായി പതിനാറായിരത്തോളം സ്റ്റാമ്പുകൾ അവർക്ക് അയച്ചു കിട്ടി സ്റ്റാമ്പ് ശേഖരണത്തിന് തുടക്കം അങ്ങനെയാണ് വിവിധ നിലകളിൽ പ്രശസ്തരായ പലരും സ്റ്റാമ്പ് ശേഖരണം ഒരു വിനോദമാക്കിയിരുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഫ്രാങ്കിൻ റൂസ്വെൽറ്റ് തുടങ്ങിയവരെ വെറപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാമ്പ് ശേഖരണത്തിനുടമയായിരുന്നു ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഓരോ രാജ്യവും അവിടുത്തെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രകൃതിയെയും സ്റ്റാമ്പുകളിലൂടെ ഉദ്ഘോഷിക്കാൻ ശ്രമിക്കുന്നു സ്റ്റാമ്പ് ശേഖരത്തിന്റെ പ്രാധാന്യം അവിടെ എണ്ണത്തിലല്ല വൈവിധ്യത്തിലാണ് ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനമാക്കി അതുമായി ബന്ധപ്പെട്ട വിവിധതരം സ്റ്റാമ്പുകൾ ശേഖരിച്ച് അവ കാലാനുക്രമത്തിൽ അവയുടെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ആൽബത്തിൽ പതിക്കുമ്പോഴാണ് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയായി മാറുന്നത് നല്ല രീതിയിൽ സ്റ്റാമ്പുകൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് അത് ചെയ്യുന്നവർക്ക് സൂക്ഷ്മ സൂക്ഷ്മാവബോധം കലാബോധം ഏകാഗ്രത ക്ഷമ ജാഗ്രത തുടങ്ങിയ ഗുണങ്ങൾ സ്വായത്തമാവുകയും ചെയ്യും സ്വന്തമായ ഒരു സ്റ്റാമ്പ് ആൽബം തയ്യാറാക്കി കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക സംതൃപ്തിയും ആനന്ദവും അളവറ്റതായിരിക്കും ഓക്കെ ഇതൊന്ന് വായിച്ചേ അത വായിക്കുന്ന സൈക്കിൾ ബെല്ലിന്റെ സുപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ തന്നെ അരുൺ വാൽക്കയിലെ കൂടിയെത്തി പോസ്റ്റ്മാൻ നാലഞ്ച് കഥകൾ അവൻ കയ്യിൽ കൊടുത്തു അവയെല്ലാം അവയിൽ രണ്ടെണ്ണം വിദേശത്ത് നിന്നുള്ളവയായിരുന്നു ഹായ് നല്ല സ്റ്റാമ്പുകൾ വിടർന്ന വഴികളോടെ സ്റ്റാമ്പുകളിലേക്ക് സ്റ്റാമ്പുകളിലേക്ക് ഉറ്റുനോക്കൊണ്ട് അരുൺ പറഞ്ഞു ഞാൻ കത്തുകൾ വാങ്ങി ഓരോന്നായി തുറന്ന് വായിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു അങ്കിൾ ഈ സ്റ്റാമ്പുകൾ എനിക്ക് തരണേ എന്തിനാ എനിക്കത് ഞാൻ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നുണ്ട് ഒരു ആൽബം നിറയാനായി അവന്റെ ശബ്ദത്തിൽ സന്തോഷവും അഭിമാനവും തുടമ്പി ഒ നല്ല കാര്യം നീ മിടുക്കൻ തന്നെ ഇനി എനിക്ക് കിട്ടുന്ന സ്റ്റാമ്പുകളെല്ലാം നിനക്ക് തന്നേക്കാം ഞാൻ അവനെ ഒന്ന് തലോടി അഭിനന്ദിച്ചു അരുണിനെ പോലെ പല കുട്ടികളും സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു നല്ല വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണക്കാരുടെ സംഘടനകളും ക്ലബുകളും ഇന്ന് എല്ലാ രാജ്യത്തുമുണ്ട് അവർക്ക് രാജ്യാന്തര സംഘടനകളും പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് വിനോദങ്ങളുടെ രാജ്യമായിട്ടാണ് സ്റ്റാമ്പ് ശേഖരണത്തിന്റെ സ്റ്റാമ്പ് ശേഖരണത്തെ കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് സ്പഷ്ടമാണല്ലോ മാനസിക ആഹ്ലാദം നൽകുന്ന ഏതെങ്കിലും വിനോദത്തിൽ ഏർപ്പെടുക ഏർപ്പെടുക എന്നത് ഏർപ്പെടുക എന്നത് മനുഷ്യന് ജന്മ ജന്മന തന്നെയുള്ള സ്വഭാവമാണ് വ്യക്തിപരമായ അനുസരിച്ചാണ് ഓരോരുത്തരും തന്റെ വിനോദത്തെ കണ്ടുവരുന്നത് കണ്ടെത്തുന്നത് ചിത്രരചന പൂന്തോട്ട നിർമ്മാണം പക്ഷി വളർത്തൽ ക കക്കുകളും ശങ്കുകളും മറ്റും ശേഖരിക്കൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്തൽ പാഴ്വസ്തുക്കൾ കൊണ്ട് കൗതുകകരമായ വസ്തുക്കൾ ഉണ്ടാക്കൽ പുസ്തന വായന നാണയ ശേഖരണം തുടങ്ങിയ വിനോദങ്ങൾ മുഖ്യ മുഖ്യമായ ഒരു സ്ഥാനമാണ് സ്റ്റാമ്പു ശേഖ വിനോദങ്ങളിൽ മുഖ്യമായ ഒരു സ്ഥാനമാണ് ശാമ്പശയങ്ങളിൽ ഉള്ളത് മനുഷ്യ സംസാരി സാംസ്കാരികമായി വളർ സാംസ്കാരികമായി വളരാൻ തുടങ്ങിയപ്പോൾ ആശയവിനിമയത്തിന് ആശയവിനി വിനിമയത്തിന് സന്ദേശങ്ങൾ കൈമാറേണ്ടത് ആവശ്യമായി തീർന്നു സന്ദേശവാഹകർ മുഖേന കത്തുകൾ വിദൂരങ്ങളിൽ എത്തുന്ന സമ്പ്രദായത്തിന് ഏകദേശം നാലായിരത്തോളം വർഷത്തെ പഴക്കമുണ്ട് ബാബിലോണിയ ബാബിലോണിയയിലാണ് ആദ്യമായി തപാൽ സമ്പ്രദായം ഉടലെ ഉടലെടുത്തതെന്നും പണ്ഡിതന്മാർ കരുതുന്നു കനത്ത കളി കനത്ത കളിവൺ പലകകളിൽ സന്ദേശങ്ങൾ എഴുതി ആടുകൾ അത് ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു പതിവ് പിന്നീട് ബി സി രണ്ടായിരത്തി മുന്നൂറിൽ ഗിരീസിൽ റിലേ സമ്പ്രദായം സമ്പ്രദായത്തിൽ ഓടിയും ഓടിയും കുതിരപ്പുറത്ത് സഞ്ചരിച്ചും കത്തുകൾ എത്തിക്കാൻ തുടങ്ങി ലോകത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് നാൽപ്പത് മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിലാണ് സർ റോളൺ ഹിൽ ആയിരുന്നു അതിന്റെ ഉപജ്ഞാതാവ് അതിന് മുമ്പ് അതിനു മുമ്പ് കത്തുകളിൽ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല കത്ത് ലഭിക്കും കത്ത് ലഭിക്കുന്ന മേൽവിലാസക്കാരൻ അതിനുള്ള നിശ്ചി അതിനുള്ള നിശ്ചിത കൂലി നൽകണമെന്നതായിരുന്ന നിയമം നിയമം എന്നാൽ ചില കത്തുകൾ തിരസ്കരിക്കുന്നത് മൂലം തപാൽ നടത്തിപ്പുകാർക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നു ആ പ്രശ്നത്തിന്റെ പരിഹാരമായി പരിഹാരമാർഗം എന്ന നിലയിൽ റോളന്റെ ഹിൽ കത്തുകൾ റോളൻ റോളൻറെ ഹിൽ കത്തുകൾ മുൻകൂറായ സ്റ്റാമ്പ് മുൻകൂറായ സ്റ്റാമ്പ് വാങ്ങി പതിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് പിനി ബ്ലാക്ക് എന്ന പേരിലാണ് ഈ സ്റ്റാമ്പ് അറിയപ്പെട്ടത് വിക്ടോറിയ രാജ്ഞിയുടെ തലയുടെ ചിത്രം ചെയ്തിട്ടു ചെയ്തിട്ടുള്ള ആദ്യത്തെ ഈ സ്റ്റാമ്പിൽ എന്തുകൊണ്ടോ ഇംഗ്ലണ്ടിന്റെ പേരെ അച്ചടിക്കാൻ വിട്ടുപോയി തപാൽ തപാൽ വകുപ്പിന്റെ ചരിത്രത്തിൽ അഭിമാനകർഹമായ പല കാര്യങ്ങളും ഇന്ത്യയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുർക്കി ഭരണാധികാരിയായ അലാബുദ്ദീൻ ഖിൽജി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്ത്യയിൽ കുതിര കുതിര തപാൽ നടപ്പിലാക്കി ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്നത്തെ രീതിയിലുള്ള പോസ്റ്റ് ഓഫീസുകൾ ബോംബെയിലും കൽക്കത്തയിലും മദ്രാസിലും സ്ഥാപിച്ചത് എന്നാൽ അത് അവയുടെ എന്നാൽ അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നത്പ്രദമായ തപാൽ ആഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ വാറൻ ഹേസ്റ്റിംഗിന്റെ ഭരണകാലത്താണ് എങ്കിലും ഇന്ത്യയിലെ എല്ലായിടത്തും തപാൽ സ്റ്റാമ്പുകൾ പരിചാരത്തിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പുറപ്പെടുവിച്ച അരയണ ഇപ്പോൾ അറിയണ ഇപ്പോഴത്തെ ആറു പൈസ വിലയുള്ള സ്റ്റാമ്പ് ഇറങ്ങിയ ഇറങ്ങിയറങ്ങിയതോടെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എയർ മെയിൽ സർവീസ് ഏർപ്പെടുത്തിയ രാജ്യരാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആയിരുന്നു അത് എയർമിൽ സ്റ്റാമ്പുകൾ പുറപ്പെടുവിച്ച കോമൺവെൽത്തിലെ ആദ്യ രാജാവ് ഇന്ത്യയാണ് പ്രകൃതികരകമായ ചരിത്ര പുരുഷന്മാർ പ്രതിഭാശാലികൾ ശാസ്ത്രജ്ഞന്മാർ കലാകാരന്മാർ ഭരണ ഭരണതന്ത്രജ്ഞന്മാർ സാമൂഹ്യ പരി പരിഷ്കർത്താക്കൾ എന്നി എന്നിങ്ങനെയുള്ള മഹത്വത്തികളുടെ ചിത്രങ്ങൾ സ്റ്റാമ്പുകളിലൂടെ പ്രചരിപ്പിച്ച് അവരെ ആദരിക്കുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവരെ കുറിച്ച് അറിവ് നൽകുകയും ചെയ്യുന്നു ശാസ്ത്രം കലാ സാഹിത്യം ചരിത്രം മതം പ്രകൃതി പ്രകൃതി രാഷ്ട്രഭരണം അധ്വാനം എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട ആ ആശയങ്ങൾ ചിത്രീകരിക്കുന്ന സ്റ്റാമ്പുകളും ധാരാളമായി ഇറക്കുന്നു ലക്ഷക്കണക്കിന് സ്റ്റാമ്പുകളുടെ അവ സ്റ്റാമ്പുകളിലൂടെ അവയുടെ ജനങ്ങളിലൂടെ ോ അതന്നെ അച്ചടിക്കുന്ന ിലെ ഇന്ത്യ പ്രസിഡന്റ് ആണ് തപാൽ സ്റ്റാമ്പുകൾ അടിച്ചിരുന്നത് സ്റ്റാമ്പ് ശേഖരണത്തെ പറ്റി ആദ്യമേ സൂചിപ്പിച്ചല്ലോ സ്റ്റാമ്പ് ശേഖരിക്കുന്ന വിനോദത്തിന് പറഞ്ഞു വരുന്ന ഗ്രീക്ക് പദമാണ് ഫിറ്റിലാ ഫിലാറ്റലി ഹെർവിസ് ഫ്രഞ്ച് കാരനാണ് ആ പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ലണ്ടനിലെ ഒരു യുവതി തന്റെ കിടപ്പുമുറി തപാൽ സ്റ്റാമ്പുകൾ പതിച്ച് അലങ്കരിക്കാൻ തീരുമാനിച്ചു ഉപയോഗ കഴിഞ്ഞ തപാൽ സ്റ്റാമ്പുകൾ അതിനു വേണ്ടി അയച്ചു തരണമെന്നാവശ്യപ്പെട്ട് അവർ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു അതിൽ വമ്പിച്ച പ്രതികരണം ഉണ്ടായി പതിനാറായിരത്തോളം സ്റ്റാമ്പുകൾ അവർ അയച്ചു കിട്ടി സ്റ്റാമ്പ് ശേഖരണത്തിന്റെ തുടക്കം അങ്ങനെയാണ് വിവിധ നിലകളിൽ പലരും പലരും സ്റ്റാമ്പ് ശേഖരണം ഒരു വിനോദമാക്കിയിരുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഫ്രങ്ക്ലി റൂസ്വെൽ തുടങ്ങിയവർ ഇവരിൽ പ പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാമ്പ് ശേഖരണത്തിന്റെ ഉടമയായിരുന്ന ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഓരോ ഓരോ രാജ്യവും വും അവിടുത്തെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പ്രകൃതി പ്രകൃതിയെയും സ്റ്റാമ്പുകളിലൂടെ ഉദ്ഘോഷിക്കാൻ ശ്രമിക്കുന്നു സ്റ്റാമ്പ് ശേഖരണത്തിന്റെ പ്രധാനം അവയുടെ എണ്ണത്തിലല്ല വൈവിധ്യത്തിലാണ് ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനമാക്കി അത് അതുമായി ബന്ധപ്പെട്ട വിധ വിധ തരം സ്റ്റാമ്പുകൾ ശേഖരിച്ച് അവ കലാനുക്രമത്തിൽ അവയുടെ പ്രത്യേകതകൾ അണക്കിലെടുത്ത് വളരെ അടുക്കം ചിന്തയോടെ കൂടി ആൽബത്തിൽ പതിപ്പിക്കുമ്പോഴാണ് സ്റ്റാമ്പ് ശേഖരണം ഒരു കലയായി മാറുന്നത് നല്ല രീതിയിൽ സ്റ്റാമ്പ് ശേഖരം ഒരു ആൽബം തയ്യാറാക്കുന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് അത് ചെയ്യുന്നവർക്ക് സൂക്ഷ്മബോധം കലാബോധം ഏകാ ഏകാഗ്രത ശ്രമ ജാഗ്രത തുടങ്ങിയ ഗുണങ്ങൾ സായത്തമാവുകയും ചെയ്യും സ്വന്തമായി ഒരു സ്റ്റാമ്പ് ആൽബം തയ്യാറാക്കിയ അനുഭവപ്പെടുന്ന മാനസിക സംതൃപ്തിയും ആനന്ദവും അളവറ്റതായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഒരു ക്ലാസ് കൂടി ഉണ്ട് അല്ലേ ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ ഓക്കെ ബൈ സിയു